നമസ്കാരം. പ്രപഞ്ചത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ഇന്നും അതിഥിയായി നമ്മുടെ വാസ്തു ആചാര്യൻ തന്നെയാണ്, ഡോക്ടർ മുരളീധരൻ നായർ. സർ, നമ്മൾ നിരവധി സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ എനിക്ക്, ഞാൻ എന്നെ തന്നെ പറയാം സാറിനോട്, എനിക്ക് തറവാട് ഭാഗം വച്ച് കിട്ടി. ഈ തറവാടിൽ പഴയ ഒരു കെട്ടിടമുണ്ട്, അവിടെ ആരാധിച്ചിരുന്ന ചില ദേവതകളും ഉണ്ട്. സാർ, എനിക്കൊരു പുതിയ വീട് വയ്ക്കണം. ഇത് എൻ്റെ മാത്രം സംശയമല്ല, ഇന്നുള്ള ഒട്ടനവധി ആൾക്കാരുടെ സംശയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരുടെ സംശയമാണ്. സാർ, അതിനൊരു പ്രതിവിധി, അത് ശാശ്വതമായ പരിഹാരത്തോടു കൂടിയുള്ള പ്രതിവിധി സാറിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കണം. പണ്ട് കാലത്ത് തറവാടുകൾ വച്ചാരാച്ചിരുന്ന മൂർത്തികളുണ്ട്. അപ്പോൾ ഒരു ശക്തമായ രീതിയിലുള്ള നാശത്തിലേക്ക് പോയ തറവാടാണെങ്കിൽ സ്വാഭാവികം അടുത്ത തലമുറ അതിനെ പൊളിച്ചിട്ട് പുതിയ വീട് വയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ ആ സമയത്ത്, അത് ജീർണതാവസ്ഥയിൽ എത്തിയെങ്കിൽ മാത്രം, ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന മൂർത്തികളെയും കൂടി ആവാഹിച്ച് അവർക്ക് ഇരിപ്പിട സ്ഥാനം കൊടുത്തിട്ട് ശേഷം മാത്രമേ പൊളിക്കാവൂ. ഇല്ലെങ്കിൽ അതിന് ദോഷമുണ്ടാവും, ശക്തമായ ദോഷമുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ട്, ഈ ആരൂഢത്തിൽ പണിഞ്ഞ പിന്നെ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ പണിയട്ടെ അറിയത്തക്ക നല്ലൊരു തച്ചൻ്റെ സേവനം ആവശ്യമാണ്. വെറുതെ അടിച്ചു പൊട്ടിച്ച് ഇളക്കരുത്. നിയമപ്രകാരം ഓടെല്ലാം മാറ്റിയ ശേഷം വിധിപ്രകാരം ഓരോ ആപ്പിളൊക്കെ അടിച്ചിരിക്കുന്നവർ ആപ്പെല്ലാം ഇളക്കി, പൂട്ടുകൾ അതെല്ലാം ഇളക്കി വിധിപ്രകാരം അവർ പൊളിച്ച് മാറ്റും. അതാ ഞാൻ പറയാം, വിധി അറിയത്തക്ക തച്ചൻ്റെ സേവനം അതിന് ആവശ്യമാണ്. പൊളിച്ച് മാറ്റിയ ശേഷം മാത്രം എന്നിട്ട് പൊളിച്ചിട്ട് നമുക്ക്, അപ്പോൾ പൊളിച്ചെല്ലാം മാറ്റി കഴിഞ്ഞ ശേഷം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ആ നിലവിലുള്ള മണ്ണെല്ലാം മാറ്റി പഴയ മണ്ണ്, ആ ഭാഗത്ത് നവധാന്യങ്ങൾ വിതയ്ക്കണം. നവധാന്യങ്ങൾ വിതച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ച് അത് പൊടിപ്പിക്കണം, മുളപ്പിച്ചെടുക്കണം. മുളപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ പശുക്കളെ വീട്ട് തീറ്റിക്കണം. ഒരു ദിവസം തന്നെ കെട്ടിക്കണം. അതവിടെ നിന്ന് ഇതെല്ലാം കഴിച്ച് ചാണകമൊക്കെ ഇട്ട് അതങ്ങനെ ഒരു ദിവസം അവിടെ നിർത്തിക്കണം. പശുക്കളെ ഒന്നോ രണ്ടോ പശുക്കളെ പറഞ്ഞ് വളരെ സന്തോഷം, ഒന്നായാൽ അത് മതി. ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഒരു നിർമ്മാണം, അതിനവിടെ ഒരു നിർമ്മാണത്തിലേക്ക് പോകാവൂ. അതിന് എത്ര സമയം കൊടുക്കണമെന്നിട്ടാൽ ഒരു കാലവർഷം എന്ന് പറയുന്നത് ആറുമാസത്തിലേക്ക് നമുക്ക് കാലവർഷം കിട്ടുമല്ലോ. ഒരു മഴയും വെയിലും എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അവിടെ പണിയാവും, ഇതിൽ പണിയാവും. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തറവാടാകുമ്പോൾ ചിലപ്പോൾ 100 വർഷം പഴക്കം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 150 വർഷം പഴക്കം വരാം. എന്തെല്ലാം സുഖദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പോയത്, എത്രയോ മരണങ്ങൾ കഴിഞ്ഞിരിക്കാം, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു തറവാട്ട് നടന്നിരിക്കാം, പല പല സംഭവങ്ങളും. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നിന്ന് ആ ആദർശമായ അതെല്ലാം തന്നെ ശക്തികളിൽ ഒഴിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഈ പറഞ്ഞ പ്രക്രിയകളിലേക്ക് നടത്തുന്നത്. അതാണ് പറഞ്ഞത്, അവിടെ നേരത്തെ വച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളെയും നമ്മൾ യഥാവിധി എവിടെയാണോ സ്ഥാനം അവിടെ നിർത്താതിരിക്കരുത്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഈ സമയത്തുള്ളിൽ നമുക്ക് ഒരു പുതിയ വീടിൻ്റെ പ്ലാൻ വരച്ച് നമുക്ക് അവിടെ ഗ്രഹം പണിയുന്നതിന് തടസ്സമില്ല. അതുപോലെയാണ് സാർ, ഇപ്പോൾ ഈ പഴയ തറവാടിൽ, പഴയ തറവാടിൻ്റെ വീടിനോട് ചേർന്നൊരു കിണറുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ കിണർ ഏത് ഭാഗത്താവും? പണ്ടത്തെ തറവാട് ഈ പറഞ്ഞ ആരൂഢത്തിൻ്റെ വീടിനാവുമ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗം, മീനൻ രാശിയിൽ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ശരിക്കും അടുക്കള ഉണ്ടാവും, മീനൻ രാശിയിൽ കിണറും. കിഴക്ക് ദർശനത്തിൽ ഒരു വീട് വയ്ക്കും, കോൺക്രീറ്റ് വീട് വയ്ക്കാമെങ്കിൽ ആ കിണർ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ മറിച്ച് വന്നു പോയാൽ, ഈ വേറെയൊക്കെ സ്ഥാനമൊക്കെ തിരിച്ചും മറിച്ച് വച്ച് പോയാൽ അസ്ഥാനത്തായിപ്പോയാൽ കിണർ മൂടേണ്ടി വരും. അത് പഴയതാണെങ്കിലും പിന്നെ അസ്ഥാനത്ത് ഒരു ഈ പ്ലാനെല്ലാം വയ്ക്കുമ്പോൾ തിരിച്ചും മറിച്ചും നമുക്ക് ആ കിണർ കിടക്കുന്ന സ്ഥാനത്ത് വീണ്ടും സ്ഥലം ഉണ്ടെന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയൊക്കെ കൊണ്ട് വെച്ച് കൊടുത്താൽ ഈ കിണർ ഇങ്ങോട്ട് മാറി വരും. അതാ പറഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ആ വീട് നിന്നിൻ്റെ അതേ പൊസിഷനിൽ വയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വന്നാൽ കുഴപ്പമില്ല. വീട് പടിഞ്ഞാറ് ദർശനമായിരുന്നാലും തെക്ക് ദർശനം എങ്ങനെ ആയിക്കോട്ടെ, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വരാം. ഞാൻ നേരത്തെ എപ്പിസോഡ് പറഞ്ഞ പോലെ, അതുപോലെ ഈ മകരം, കുംഭം, മീനം, മേടൻ രാശികളിൽ എങ്ങനെ വന്നിരുന്നാലും നമുക്ക് അതിന് ഉപയോഗിക്കാം. സാർ, ഇനി കന്നി മൂലയിലുള്ള കിണറിൻ്റെ ദോഷവും കൂടി പറഞ്ഞു.
കന്നിമൂലയിൽ സാധാരണ കന്നിമൂലയിൽ കിണർ അനുയോജ്യമല്ല. അത് പല ആൾക്കാരും പണ്ടത്തെ കന്നിക്കിണർ എടുത്തിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ വിധിപ്രകാരങ്ങളുള്ള ചില കാര്യങ്ങൾ കണക്കെടുത്താണ്. ഇന്നത്തെ രീതിയിൽ കണക്കല്ല. പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടിൻ്റെ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടും കാര്യങ്ങളും ഇതിൻ്റെ കന്നിക്കിണർ ഒരു സങ്കല്പത്തിൽ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കോൺക്രീറ്റ് വീടിന് അതെടുത്ത് ദോഷം തന്നെയാണ്. കാരണം ഇപ്പോൾ സാധാരണ കന്നിക്കല്ലേ എടുത്തിരുന്നാൽ എന്നും അസുഖങ്ങളായിരിക്കും ഫലം. സന്താനങ്ങൾക്ക് ദോഷം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നും അസുഖങ്ങൾക്കാണ് ഫലം. സന്താന സൗഭാഗ്യം ഒരു പക്ഷേ ഇല്ലാതാവാം. അവർക്ക് അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവാം, നാശങ്ങളുണ്ടാവാം. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇപ്പോഴായിരുന്നു തന്നെ കന്നിയിൽ കൊണ്ട് കിണറുണ്ട്. അഥവാ വന്നു പോയാൽ എന്ത് പ്രതിവിധി നേട്ടെന്നാൽ ഒരു ചുറ്റുമാൽ കെട്ടി വേർതിരിക്കുക, പാദം തിരിക്കുക അല്ലേ സാറേ? ആ പാദം വരി അതിനോട് ചേർത്ത് ഒരു ചുറ്റുമാൽ കെട്ടി ഇതിനെ പുറത്തേക്കാക്കുക. ഇതുമായിട്ട് ബന്ധമില്ല, ഇല്ല. എന്നിട്ട് ആ കിണറിൽ കയറാൻ വേണ്ടി പാകം അത് ചെറിയ ഒരു ഒരു രണ്ടടിയുള്ള ഒരു വീതിയിൽ ഒരു ചെറിയൊരു വഴി ഒരു ഒരു ഗേറ്റിട്ട് അകത്ത് കയറി ആവശ്യമുള്ള സമയത്ത് ഗേറ്റ് തുറന്ന് കയറുക, അല്ലാത്ത സമയം ഗേറ്റ് അടച്ചിട്ടേക്ക് പദം വരുത്തി. അങ്ങനെ നാല് ഭാഗത്തും നമുക്ക് ഒരിക്കലും തന്നെ സ്ഥാനം അസ്ഥാനത്താണ് കണ്ടു വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാം. കിണർ മൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചില അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല എങ്കിൽ കുറേ ഒരു 60% ചില കാര്യങ്ങൾ ഇടുപ്പും പൊടിപ്പും ഇല്ലാതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ചെയ്യാം. അതുപോലെ സാർ, എല്ലാവർക്കുമുള്ള ഒരു സംശയം, ഒരു വീട് പണിയുമ്പോൾ പൂജാമുറി നിർബന്ധമാണോ? ഇനി അതിനോട് തന്നെ ചേർന്ന് ചിലർക്ക് പൂജാമുറിക്ക് സൗകര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഈ റെഡിമെയ്ഡ് പൂജാമുറികൾ സാറിന് അറിയാമല്ലോ മേടിക്കാൻ കിട്ടും, അത് എവിടെ സ്ഥാപിക്കണം? അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സാറിന് അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഒരു വലിയൊരു വീട് പണിയണമെന്ന് വെച്ചോളൂ. ഒരു 1500 square feet ഒരു വീട് പണിയാണെങ്കിൽ ഒരു പക്ഷേ ഗ്രൗണ്ടും ഫസ്റ്റും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഭൂമിയുമായിട്ട് എർത്തുകൊണ്ട് ബന്ധപ്പെട്ട് താഴെ ഒരു ചെറിയൊരു പൂജാമുറി ചെയ്യുന്നതാണ് ഉചിതം. ആർക്കാരും വേണ്ടി ഓർക്കാനെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു പൂജാമുറി ഉണ്ടാക്കി വെച്ചൊരു കാര്യം വേണമെങ്കിൽ മാത്രം മതി. ആരെങ്കിലും അടിക്കുന്നുണ്ടോ പൂജാമുറി? അപ്പോൾ അതിന് നല്ല സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലഭാഗം മീനൻ രാശിയിൽ കിട ഇത് പൂജാമുറി വരണം ഉത്തമം. അതെല്ലാം കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിലും വരാം. എന്നാൽ തെക്ക് കിഴക്കേ മൂലഭാഗങ്ങളുണ്ട്, അത് അഗ്നി കോണാണ്, അതത്ര ശോഭനമല്ല. പിന്നെ കിഴക്കിൻ്റെ ഭാഗം നമുക്ക് ഒരു കാരണവശം എടുക്കാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ വേറൊരു വാക്കിനകത്തുണ്ട്, പ്രസ്തുത ഗ്രഹാന്തരീക്ഷത്തെ അനുസരണമായ രീതിയിൽ പൂജാമുറി കൊടുക്കാം. അതാണ് പ്രസ്തുത ഗ്രഹാന്തരീക്ഷം അനുസരണമായിട്ട് കൊടുക്കാം. അനുസരണമായി എന്നാൽ വേറൊരു കാര്യം കൂടെ, ടോയ്ലറ്റിൻ്റെ ചുവരിൽ കൊടുക്കരുത്, വാഷ് ബേസിനുണ്ട് അതിൻ്റെ ആ ഭാഗത്ത് കൊടുക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സുണ്ട്. ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്നതാണ് ടോയ്ലറ്റ്. പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗമാണ് പൂജാമുറി എന്നുള്ളത്. അത് തമ്മി തമ്മി അതാണ് ഒരു ചുവരിന് അപ്പുറപ്പുറം ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ ചെയ്തവർക്ക് ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഗുണത്തിലേറെ ദോഷമേ ഉണ്ടാവുള്ളൂ. പിന്നെ പൂജാമുറി ഇല്ലെങ്കിൽ, പൂജാമുറി ഇല്ലെങ്കിൽ എവിടെ എങ്ങനെ ചെയ്യാന്നുള്ളത് കുറേ കാര്യങ്ങളുണ്ട്. അത് ശരി, പൂജാമുറിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒട്ടനവധിയാണ്. അപ്പോൾ അതിൻ്റെ നിർവൃതി വരുത്തേണ്ട വരും എപ്പിസോഡുകളിൽ എങ്ങനെയോട് ചോദിക്കാം. വളരെയധികം നന്ദി സാർ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.